ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ഒക്കെ വലിയ അർത്ഥമുള്ള സംഗതികളാണ്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. ഞങ്ങൾ നിന്നോടല്ലാതെ ആരോടാ അത് പറയുക? അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ മൗല, നീയാണ് ഞങ്ങളുടെ മൗല, രക്ഷാധികാരി, യജമാനൻ ഒക്കെയാണ് എന്ത് മൗല. അതുകൊണ്ട് ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇങ്ങനെയാണ് ബക്കറ, സൂറത്തുൽ ബക്കറ അവസാനിക്കുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി അത് അവസാനിക്കുകയാണ്. ആ പ്രാർത്ഥന എന്തിന് എന്ന് ചോദിച്ചാൽ, ഈ സൂറത്തുൽ ബക്കറ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് ശക്തി കിട്ടാൻ വേണ്ടിയാണ് അത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് സൂറത്തുൽ ബക്കറയുടെ ഏകദേശ വിവരണം. ബാക്കി നിങ്ങൾ മനസ്സിലാക്കി. 286 വചനങ്ങളാണ് 7 ക്ലാസ്സുകളിലൂടെ, ഫാത്തിഹ അടക്കം 7 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കിയത്. ഇങ്ങനെ ഖുർആനിനെ ഏകദേശം ഒരു ധാരണ. ഇപ്പം നമുക്ക് എന്താണ് സൂറത്തുൽ ബക്കറ എന്നൊരു ധാരണ ഉണ്ടായാൽ, ഇന്നതാണ് സൂറത്തുൽ ബക്കറ, ഇപ്പം അത് വായിച്ചു നോക്കണം എന്ന് തോന്നുന്നുണ്ടല്ലോ. ഒന്ന് രണ്ട് പ്രാവശ്യം അതൊന്നും എന്താക്കണം, വായിച്ചു നോക്കണം. വളരെ എളുപ്പമാണ്. നോക്കി നിങ്ങൾ, ഈ ഖുർആൻ എൻ്റെ കയ്യിലുള്ളത് ഖുർആൻ പരിഭാഷയാണ്. ഇതിൽ 83-ാമത്തെ പേജിലാണ് സൂറത്തുൽ ബക്കറ അവസാനിക്കുന്നത്. 83 പേജ്. നമ്മൾ വിചാരിച്ചാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് എന്തായിരുന്നാലും എന്താക്കാം, ഒന്ന് വായിച്ചു നോക്കാം. മനസ്സിലായി? ഇത് നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ, ഖുർആൻ നിങ്ങൾ ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് അത് വായിക്കാൻ തുടങ്ങി, അത് കയ്യിന്ന് വെക്കാൻ തോന്നൂല. നിങ്ങളൊന്ന് ഉൾക്കൊണ്ട് വായിക്കാൻ നോക്കി, അത് കയ്യിൽ നിന്ന് വെക്കാൻ തോന്നൂല. ഉറപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇന്നിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് റൂമിൽ പോയിട്ട് ഇതിൻ്റെ പരിഭാഷ കയ്യിലുള്ളവരൊന്ന് സൂറത്തുൽ ബക്കറ എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അത് തീർക്കണമെന്ന് ശക്തമായി നിങ്ങൾക്ക് തോന്നും. അത് തീർന്നിട്ട് ഉറങ്ങാം എന്ന് തോന്നും, ഒരു സംശയമില്ല. പക്ഷേ ഒരു സംഗതിയുണ്ട്, ചുറ്റുഭാഗത്തൊന്നും പിശാചുണ്ടാകാൻ പാടില്ല. അത് സൂറത്തുൽ ബക്കറയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളെ ഇതിൽ നിന്ന് വഴിപിഴപ്പിച്ച് കൊണ്ടുപോകുന്ന, പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, ചുറ്റുഭാഗത്തുണ്ടാകാൻ പാടില്ല. ഇത് നിങ്ങൾ ഈ രൂപത്തിൽ പാരായണം ചെയ്താൽ 3 ദിവസത്തിന് എന്തായിരുന്നാലും പിശാചി നിങ്ങളുടെ അടുത്തേക്ക് വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞതാണ്. അത് സത്യസന്ധമാണ്. കാരണം അത്ര ശക്തിയുണ്ട് ഈ സൂറത്തിന്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്ത് സാക്ഷി നിൽക്കുന്ന, ഈ സൂറത്ത് കൊണ്ട് ഗുണം ചെയ്യുന്ന, ഈ സൂറത്ത് കൊണ്ട് ഉപകാരം കിട്ടുന്ന, ഇത് പഠിച്ച് മനസ്സിലാക്കുന്ന, ഇത് ജീവിതത്തിൽ പകർത്തുന്ന, പ്രചരിപ്പിക്കുന്ന നല്ലവരായ ആളുകളിൽ അർഹമുർ റഹീമായ തമ്പുരാനെ, ഈ മിസ്കീന്മാരായ സാധുക്കളായ, എന്നും തെറ്റുകൾ ചെയ്യുന്ന, ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ചെയ്ത ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥ നാഥ, ഈ സൂറത്തുൽ ബക്കറയിലൂടെ ഞങ്ങളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ താക്കത്തും കഴിവും നൽകണമേ തമ്പുരാനെ. നാഥ, ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഞങ്ങൾക്ക് പറ്റുന്ന തെറ്റുകളും വീഴ്ചകളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നീ നന്നാക്കി തരണമേ തമ്പുരാനെ. നാഥ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ശക്തമായി പടവരുത്തിക്കൊണ്ടിരിക്കുന്ന സകല ശക്തികളെയും നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك جدة إنديان إسلامي سنتر പ്രവാസികൾ ഇടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.